സാറിന് ഗംഭീര വിജയത്തിന് ശേഷം കേന്ദ്രമന്ത്രിയായിട്ട് തൃശ്ശൂർക്കാർ ആദ്യമായിട്ട് എത്താൻ പോവാണ്. അപ്പൊ ആ ഒരു വിജയാഘോഷത്തിനെ കുറിച്ച് മാമിന് എന്താണ് പറയുന്നത്? വളരെ സന്തോഷമുണ്ട്. ഞങ്ങളൊക്കെ ആഗ്രഹിച്ച ഒരു കാര്യം തൃശ്ശൂരുകാര് നേടിയെടുത്തു, ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ കഴിഞ്ഞ വട്ടത്തെ ഒരു പരാജയത്തിന് ശേഷം അതുപോലെ പല നെഗറ്റീവ് കാര്യങ്ങളും ഒക്കെ സുരേഷ് സാറിനെതിരെ മീഡിയയും അതുപോലെ സോഷ്യൽ മീഡിയ അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യത്തെ ഒരു പ്രവർത്തനത്തിൽ സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വിജയം സംഭവിച്ചപ്പോൾ, അതായത് കഴിഞ്ഞ വട്ടമൊക്കെ പരാജയപ്പെട്ട ഈ തൃശ്ശൂരിൽ നിന്നിട്ടാണ് പരാജയപ്പെട്ടത് പക്ഷെ ഇപ്രാവശ്യം വിജയിച്ചു. അപ്പം അതിനൊരു മെയിനായിട്ടൊരു കാരണം ഉണ്ടായത് സുരേഷ് വിജയിക്കാൻ അതിന് മെയിനായിട്ടൊരു കാരണം ഉണ്ടാവില്ല. അതെന്തായിട്ടാണ് തോന്നുന്നത് മെയിനായിട്ട് ഇത്രമധികം വിജയം കിട്ടാൻ വേണ്ടിയിട്ട്? സുരേഷ് കഴിഞ്ഞ വർഷം തോറ്റിട്ടുണ്ടെങ്കിലും വിട്ടാണ്ടിരുന്നില്ല. ഹി ഹാസ് ബീൻ വർക്കിംഗ് ത്രൂ ഔട്ട്. ഒരു ദിവസം അങ്ങനെ മാറി നിന്നിട്ടില്ല. ഹി ഹാസ് ബീൻ വർക്കിംഗ് ത്രൂ ഔട്ട് ഫോർ തൃശൂർ, ഫോർ കേരള. അതാണ് ജനങ്ങളിലേക്ക് ഇറങ്ങി വർക്ക് ചെയ്തതിന്റെ ഒരു റിസൾട്ടാണ് ഈ സുരേഷ് സാറ് കേന്ദ്രമന്ത്രിയായ ശേഷം ആദ്യമായിട്ടാണ് തൃശ്ശൂർക്ക് വരുന്നത്. അപ്പോ ഗംഭീര വിജയത്തിന് ശേഷമാണ് ഇപ്പൊ തൃശ്ശൂർക്ക് എത്തണം. അപ്പോ തൃശ്ശൂർക്ക് എത്തുമ്പോ നിങ്ങളുടെ സ്ത്രീകളുടെ ഒരു ഉള്ളിലുള്ള ഒരു സന്തോഷം ഒന്ന് പറയാൻ പറ്റും അതിന്റെ വിജയാഘോഷത്തിന്റെ? അത് ഞങ്ങൾക്ക് എങ്ങനെ പറയണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാരണം അത്രത്തോളം സന്തോഷമുണ്ട്. നമ്മള് ഓരോ വീടുകളിലും സമ്പർക്കത്തിന് ചെല്ലുമ്പോ നമ്മള് അവരോട് പറഞ്ഞു, നമ്മൾക്ക് കേന്ദ്രം മോദി പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കേന്ദ്രമന്ത്രിയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ സമ്പർക്കം ചെയ്യുന്ന വീടുകളിലും അതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വാക്ക് ഞങ്ങൾക്ക് നിറവേറ്റാൻ പറ്റില്ല. ഞങ്ങൾ പറഞ്ഞ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്ത്രീകളും ഓരോ സ്ത്രീകളും നല്ല രീതിയിൽ കഠിനമായി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാവരും ഞങ്ങൾക്ക് ഒട്ട സപ്പോർട്ടായിരുന്നു. അതിൻ്റെ വിജയം ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതലായിട്ടാണ് ഞങ്ങൾക്ക് ഭൂരിപക്ഷത്തോടു കൂടി എസ് ജി ബി ഞങ്ങൾക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റിയത്. അപ്പോൾ കേന്ദ്രം പറഞ്ഞതുപോലെ തന്നെ മോദി ഞങ്ങൾക്ക് ഒരു കേന്ദ്രമന്ത്രിനെ തന്നു. ആ മന്ത്രി ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ജില്ലയിലേക്ക് വരുന്നത്. അതിൻ്റെ ഒരു ആഹ്ലാദത്തിലാണ് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയധികം സന്തോഷമുണ്ട്. കാരണം നമ്മൾ അത്രയും നാൾ ഒരു രണ്ട് മാസത്തോളം നമ്മൾ കഠിനമായി പ്രയത്നിച്ചതിൻ്റെ ഫലം കിട്ടാന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു ഒരു കോടി 10 കോടി ലോട്ടടിച്ചതിന് ഒരു തുല്യമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുപോലെ സുരേഷ് സാറ് വിജയിച്ചതിൻ്റെ വിജയാഘോഷത്തിൻ്റെ പരിപാടികളിലൊക്കെ സ്ത്രീകളുടെ സാന്നിധ്യം അതുപോലെ ഡാൻസ് കളിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായി ഉണ്ടായിരുന്നു. അതുപോലെ ഭയങ്കരമായിട്ട് അത് ചാനലുകളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്ത്രീകളുടെ ആണ് കൂടുതൽ ഭൂരിപക്ഷം വോട്ടുകൾ സുരേഷ് സാറിന് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയ ചാനലുകൾ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിനെ കുറിച്ചിട്ട് മാമിന് എന്താണ് പറയുള്ളത്? അത് സ്ത്രീകൾ തന്നെയാണ് മുന്നോട്ടിറങ്ങിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു വികസനം ഒരു മാറ്റമാണ് എന്നുള്ളത് എല്ലാവരുടെയും ഒരു അഭിപ്രായമാണ്. പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ച് അവർ അടിത്തറ അടിച്ചുറച്ചുള്ള പാർട്ടി അവരെ പാർട്ടിയിൽ നിന്ന് അവർ വിട്ടു നിന്നില്ല. സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവർ വീട്ടിൽ ഒരുപാട് സ്ത്രീകൾ ജോലിക്ക് പോകുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. അപ്പോൾ അവരെ അവർക്ക് ഒരു റിലീഫ് വേണം. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ സ്ത്രീകൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു 10 രൂപയുടെ വരുമാനം വേണമെന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് ചെറിയൊരു സ്വയം തൊഴിൽ പോലെ കാര്യങ്ങൾ കേന്ദ്രം നമുക്ക് അതിനെത്തിച്ച് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലും നല്ലൊരു മാറിക്കുട്ടാണ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ സ്ത്രീകൾ ഈ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. പിന്നെ അടുക്കളയിൽ നിന്ന് അരങ്ങെത്തി എന്ന് പറഞ്ഞ പോലെയാണ് ഒരു ഇത്. അപ്പോൾ അവരും ഒരുപാട് മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതും കൂടി ഒരു സന്തോഷം നിറവിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഭയങ്കര ഹാപ്പിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. താങ്ക് യു. ഓക്കെ.